എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സോഫ്റ്റായിട്ടൊരു ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിന്നൊരു ബണ്ണ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് മൈദയോളം എടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. നമ്മളൊരു 3 ടീസ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റാണ് അത്, നമ്മൾ ഒരു 5 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാമോളം ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇളം ചൂടുപാല്. ചൂടുപാലിന് പകരം വെള്ളം ചേർക്കാവുന്നതാണ്. ഇതൊരു 1/4 കപ്പോളമുണ്ട്. ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവിനെ നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 8 മിനിറ്റോളമെങ്കിലും നന്നായിട്ട് നമ്മളത് കൈകൊണ്ട് തേച്ച് കുഴക്കേണ്ടതാണ്. മണ്ണിനുള്ള മാവിനെ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞെങ്കിലും 8 മിനിറ്റെങ്കിലും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കേണ്ടതാണ് നമ്മളെ. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇതിലൊരു മുട്ടയും കൂടി ചേർക്കാം. മുട്ട വേണ്ടാത്തവർ ചേർക്കേണ്ട, മുട്ട കഴിക്കാവുന്നവർക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പരുവത്തിലിരിക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടുന്നുകൊണ്ട് ഇതുപോലെ ഇച്ചിരി ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ച് വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവിനെ നമ്മളൊരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇച്ചിരി ഒരു ഒഴുകി പോകുന്ന പരുവത്തിലാണ് ഇതിനെ ഇരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ മാവ് ഇതുപോലെ ആക്കി നമ്മളെ എടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് തേച്ച് കുഴയ്ക്കണം. ഇതാ ഇതുപോലെ, ഇത് കണ്ടില്ലേ, തീരെ നൈസായിട്ട് വേണം നമ്മളിതിനെ, കണ്ടോ, ഇതാ ഇതുപോലെ ഇതുപോലെ പരത്തി നമ്മൾ തേച്ച് പരത്തി കുഴച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലാക്കി വയ്ക്കാം. ജസ്റ്റ് നമുക്ക് ഈ മാവിനെ ഒരു ഈ മാവിൻ്റെ ഇരട്ടിയാകത്തക്ക രീതിയിൽ ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും ആകും. ഇനി നമുക്കിതിനൊരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം, പൊങ്ങട്ടെ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കയ്യിൽ അല്പം ബട്ടർ തടവി കൊടുക്കുക. ബട്ടറിന് പകരം നമ്മൾ ഓയിൽ തേച്ചാലും മതിയാവും. എന്നിട്ട് നമ്മൾ ഈ മാവിനെ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അല്പം മൈദ തൂവി കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ മാവിനെ ഇതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമ്മളതിനെ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ മാവിനെ ഒന്ന് പരത്തിയതിന് ശേഷം നന്നായിട്ട് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി പ്രസ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിതിനെ ഇങ്ങനെ ഓരോ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. പീസും ഇതുപോലെ എടുക്കുക, 4 കോണിൽ നിന്നും ഇങ്ങനെ പരത്തി.
ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഇനി ഈ ബോൾസിനെ ഏകദേശം ഒരു 10 മിനിറ്റോടെ ഒന്നുകൂടി മൂടി വെക്കാം നമ്മൾക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ മാവ് നന്നായിട്ട് ഒന്നുകൂടി പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ മാവിൻ്റെ മുകളിലേക്ക് അല്പം തേച്ച് കൊടുക്കാം ഓവൻ ഒരു 180 ഡിഗ്രി 10 മിനിറ്റോളം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം ഈ മുട്ട നന്നായിട്ട് എല്ലാ അടുത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ വശത്തും ഒന്ന് എന്നാലേ ഒന്ന് ഒരു മൊരിഞ്ഞു വരുമ്പോൾ ഒരു കളറായി വരികയുള്ളൂ അപ്പോൾ നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ബണ്ണിതാ ബേക്ക് ആയിട്ടുണ്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ എടുത്തിട്ടുള്ളത് 175 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന സമയം പിന്നെ ഓവൻ്റെ അനുസരിച്ച് മാറ്റം വരുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം ഇതൊന്ന് ആറിയതിന് ശേഷം മുറിച്ച് കാണിക്കാം അപ്പോൾ നമ്മളുടെ ബണ്ണ് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് മുറിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബണ്ണാണിത് ഇതുപോലെ കണ്ടോ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ് മുട്ടയ്ക്ക് പകരം നമുക്ക് പാല് തേച്ച് കൊടുക്കാവുന്നതാണ് മുട്ട വേണ്ടാത്തവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാം പിന്നെ അകത്ത് നമ്മൾ ഒരു മുട്ട ചേർത്തിട്ടുണ്ട് അതും വേണ്ടവർ മാത്രമേ ചേർത്താൽ മതി പിന്നെ ഈസ്റ്റൊക്കെ ഓരോരുത്തരെ പെട്ടെന്ന് പൊങ്ങുന്ന ഈസ്റ്റ് ആണെങ്കിൽ അളവ് കുറച്ച് ഉപയോഗിക്കുക അതനുസരിച്ച് ചെയ്യുക എന്തായാലും നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണിത് ഇത് നമുക്ക് 4 മണിക്കൊക്കെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ബണ്ണ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണിത് കണ്ടില്ലേ ആ ഒക്കെ നല്ല അപ്പോൾ ഇതുപോലെ ബണ്ണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക